റഷ്യ യുക്രൈൻ അതിർത്തിയിൽ സംഭവിക്കുന്നത് എന്താണ്? ഇങ്ങനെയൊരു റിവഞ്ചിന് റഷ്യ ഇപ്പോൾ ഇറങ്ങേണ്ടതുണ്ടോ? ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറില്ലേ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇനിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. അമേരിക്ക കഴിഞ്ഞ ദിവസം തന്നെ ആദ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് തങ്ങളുടെ പൗരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് വിളിച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ് അമേരിക്ക സ്വീകരിച്ചത്. ഇപ്പോഴിതാ അമേരിക്ക ഉക്രൈനിലെ ആ എംബസിയും ഒഴിപ്പിക്കാൻ പോവുകയാണ്. യുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്നതിന് ഇതിനും വലിയൊരു തെളിവ് വേണ്ടതില്ല എന്നുള്ളതാണ്. റഷ്യ ഉക്രൈനെ ഏത് സമയവും ആക്രമിച്ചേക്കാം എന്നാണ് അമേരിക്ക ആവർത്തിച്ച് പറയുന്നത്. ഉക്രൈനിലെ കീവിലെ അമേരിക്കൻ എംബസി ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അസോസിയേറ്റ് പ്രസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഏത് സമയത്തും റഷ്യയുടെ ആക്രമണം ഉണ്ടാകാം എന്നാണ് US വിദേശകാര്യ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സുളിബന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടിയും ആരംഭിക്കുന്നത്. കീവിലെ എംബസി ജീവനക്കാരുടെ കുടുംബങ്ങൾ മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അങ്ങനെ ചെയ്യൂ, ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കൂ എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകളെക്കുറിച്ച് ജെയ്ക്ക് സുളിവർ കൂടുതൽ പ്രതികരിച്ചിട്ടില്ല. ഫെബ്രുവരി 20-നകം തന്നെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചേക്കാം, ഉക്രൈനിലുള്ള എല്ലാ US പൗരന്മാരും അടിയന്തരമായി രാജ്യം വിടണമെന്ന് അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ആക്രമണം ഉണ്ടായാൽ US പൗരന്മാരെ രക്ഷിക്കാൻ സൈനികരെ ഞങ്ങൾക്ക് അയക്കാൻ കഴിയില്ല എന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് തന്നെ വ്യക്തമാക്കിയത്. 1 ലക്ഷത്തോളം സൈനികരെയാണ് റഷ്യ ഉക്രൈൻ അതിർത്തിക്കുള്ളിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. റഷ്യൻ സൈനികരുടെ തുടർച്ചയായ ബിൽഡപ്പ്, അവർ നിലയുറപ്പിച്ചിരിക്കുന്ന രീതി, അധിനിവേശത്തിന് തുടക്കമിട്ടേക്കാവുന്ന സൈനിക അഭ്യാസങ്ങളുടെ തുടക്കം എന്നിവ റഷ്യ ഉക്രൈനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകളായി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ ആദ്യ അലർട്ടെന്ന രീതിയിൽ പൗരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ രഹസ്യാന്വേഷണ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് പുടിൻ ഉടൻ തന്നെ ഒരു അന്തിമ ഗോ ഓർഡർ നൽകും എന്നാണ് ജോ ബൈഡൻ ആശങ്കപ്പെടുന്നത്. ജോ ബൈഡൻ്റെ ഈ മുന്നറിയിപ്പുകളൊക്കെ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഫ്രാൻസ്, കാനഡ, ബ്രിട്ടൻ തുടങ്ങി നാറ്റോ സഖ്യമായ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരുമായി ജോ ബൈഡൻ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചയും നടത്തി കഴിഞ്ഞു. യുദ്ധഭീതി രൂക്ഷമാകുന്നതിനിടെ UK, കാനഡ, നെതർലാൻഡ്സ്, ലിത്വാനിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ജനങ്ങൾ ഉക്രൈൻ വിട്ട് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. റഷ്യൻ സേന ഇപ്പോൾ ഒരു വലിയ സൈനിക നടപടി സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണെന്നാണ് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സുളിവറും വ്യക്തമാക്കുന്നത്. ഞങ്ങൾക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ടൊരു വ്യക്തമായ ഭാവി പ്രവചിക്കാൻ കഴിയില്ല. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൃത്യമായി ഒരിക്കലും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണിപ്പോൾ. പക്ഷേ അപകട സാധ്യതയും യുദ്ധഭീതിയും ഇപ്പോൾ ഏറെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ ആക്രമണത്തിന് അന്തിമ തീരുമാനം എടുത്തേക്കുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. പക്ഷേ സൈനിക നടപടിക്ക് റഷ്യ ഒരു കാരണം തേടുകയാണ്. യുദ്ധം ആരംഭിച്ചാൽ രൂക്ഷമായ വ്യോമാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് ജെയ്ക്ക് സുളിവർ പറയുന്നത്. അതായത് ഒരു യുദ്ധം ചെയ്യാനുള്ള കാരണം തേടി നടക്കുകയാണ് അവിടുത്തെ രാഷ്ട്രതലവൻ. ഒരു കാരണം എവിടെയെങ്കിലും കണ്ടെത്തിയാൽ എന്തെങ്കിലും ഒരു കാരണം മതി, ഇന്ന കാരണം വേണമെന്നില്ല, എന്തെങ്കിലും ഒരു കാരണം മതി ഉക്രൈനെ റഷ്യ ആക്രമിക്കാൻ. ആ ഒരു ഭീതി തന്നെയാണ് അമേരിക്കയുടെ ഉദ്യോഗസ്ഥരിലും അമേരിക്കയുടെ നേതാക്കളിലുമൊക്കെ നിഴലിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഉക്രൈൻ അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ റഷ്യ രംഗത്തിറക്കിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ബെലാറസുമായി ചേർന്ന് ഉക്രൈൻ അതിർത്തിയിൽ സംയുക്ത സൈനിക പരിശീലനവും റഷ്യ നടത്തിയത്. ഉക്രൈന് തെക്ക് പടിഞ്ഞാറ് കരിങ്കടലിലും റഷ്യൻ സൈനികാഭ്യാസം ഉണ്ടായി. ദിവസം കഴിയും തോറും ഉക്രൈൻ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന സൈനിക സന്നാഹം ഏത് നിമിഷവും യുദ്ധത്തെ പ്രതീക്ഷിക്കാമെന്നതിൻ്റെ സൂചനയാണെന്നാണ് US മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചൈനയിൽ നടക്കുന്ന ശീതകാല ഒളിമ്പിക്സിൻ്റെ അവസാനത്തോടുകൂടി അത് സംഭവിക്കും എന്നാണ് ബ്ലിങ്കൻ്റെയും മുന്നറിയിപ്പ്. റഷ്യൻ നടപടിയിൽ ഉക്രൈനിൽ ഏതെങ്കിലും US പൗരന്മാർ ഒറ്റപ്പെട്ടു പോയാൽ ഒരാളെ പോലും രക്ഷിക്കാൻ ഞങ്ങളുടെ സൈന്യത്തിനാകില്ല എന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരിക്കുന്നത്. യുദ്ധസ്ഥിതി വിലയിരുത്താൻ ഇന്നലെ ജോ ബൈഡൻ അറ്റ്ലാന്റിക് നേതാക്കളുമായി വീഡിയോ കോളിലും ബന്ധപ്പെട്ടിരുന്നു. റഷ്യക്കെതിരായ കടുത്ത സാമ്പത്തിക നടപടികൾക്കെതിരെയുള്ള ഏകോപിത നടപടിക്ക് അവർ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ. റഷ്യയുടെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നാറ്റോ സഖ്യമായ പോളണ്ടിലേക്ക് 3000 സൈനികരെ അയക്കുമെന്നും അടുത്ത ആഴ്ചയോടുകൂടി സൈനികർ എത്തിച്ചേരുമെന്നും US അറിയിച്ചിട്ടുണ്ട്. ഉക്രൈൻ നാറ്റോ സഖ്യരാഷ്ട്രമല്ലാത്തതിനാൽ നാറ്റോ സൈനികർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. ഉക്രൈനിലേക്ക് US സൈന്യം കടന്നു കയറിയില്ലെങ്കിലും യൂറോപ്പിലെ നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുടെ രാഷ്ട്രസുരക്ഷ ഉറപ്പാക്കും എന്ന് US അറിയിച്ചിട്ടുണ്ട്. എന്നാൽ യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന തന്ത്രവും പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.